കർണാടകയിൽ ഗംഗോല എന്ന് പറഞ്ഞ സ്ഥലത്ത് അവരുടെ യാഗം. അവർ മകൻ സെയ്ദ് മൂസാ വലിയത് അവരുടെ യാഗം അവിടെ തന്നെയാണ്. അവരുടെ മകനാണ് സെയ്ദ് മുഹമ്മദ് ഖാസിം കബരിത്തി. എല്ലാവരും കേട്ടിട്ടുണ്ടാവും, പ്രസവത്തിനൊക്കെ ബന്ധമായ കാര്യങ്ങൾ വന്നാൽ അദ്ദേഹത്തിനെയാണ് വിളിക്കാറ്, അങ്ങനെ സുഖമായി പ്രസവിക്കുകയും ചെയ്യും. അവിടെ കാക്ക ഉണ്ടാവില്ല, അദ്ദേഹത്തെ തരിക്കെട്ടി തൂറിയത കാക്ക. ഖാദിമിനോട് ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചു, അത് പക്ഷികൾ ഇങ്ങനെ വസ്ത്രത്തിൽ കാഷ്ടിക്കാർ പതിവുണ്ട്, വെള്ള വസ്ത്രമൊക്കെ കാണുന്നു, അങ്ങനെയാണ് ലബ്ബം നടന്നത്. ആ ജീവി ഇവിടെ വേണ്ട, പിന്നെ കവരത്തിൽ നിന്ന് ഒരൊറ്റ കാക്ക ഇന്ന് വരെ ഉണ്ടായിട്ടില്ലല്ലോ, നിങ്ങൾ കൊണ്ടുപോയി വിട്ടുപോക്കി ചത്തു, എത്ര കൂട്ടർ കൊണ്ടുപോയാണ്. ആ ജീവി ആ രാജ്യത്തുണ്ടായിട്ടില്ല. സഹീൽ ബുഖാരി നമുക്ക് കാണാം, ഒരാ എത്ത ഷകറുഹാവോ അഴകുക ഒരാ യുനഫർ സൈദുഹ എന്ന് പറഞ്ഞുകൊണ്ട് സുദീർഘമായ ഇതിൽ പൗരൻ അക്കൂറൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. കാഷ്ടിക്കുന്ന കാക്ക കാക്ക അതിനെ അറുമക്കാട്ട എറിഞ്ഞാട്ട പാർക്ക് വേണം. കടിക്കുന്ന പട്ടി അതിനെ ആട്ടി ഓടിക്കുന്നതിന് പത്തിങ്ങളൊന്നുമില്ല. നേരെ പറ്റി അവിടുന്ന് മരത്തിൻ്റെ ഒരു ചിന്തിയോ കൊമ്പോ ഇപ്പോൾ പൊട്ടിക്കുകയാണെങ്കിൽ അതിനൊക്കെ കഫാർത്തുണ്ട്. ആ പ്രാവിൻ്റെ കൂട്ടത്തിനൊരു കല്ലറി എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അതിനൊക്കെ കഫാർത്തുണ്ട്, പ്രായശ്ചിത്വം വേണ്ടതുണ്ട്. എന്നാൽ ഇതിനും അവിടെ വേണ്ട എന്ന് ഇദ്ദേഹം പറയുന്നത് ഇവിടെ വേണ്ടെന്നാണ് പറഞ്ഞത്. ആ പക്ഷി പിന്നെ ആ രാജ്യത്തുണ്ടായിട്ട് കവരത്തി ദ്വീപ് അംഗോല ഐലൻഡ്. അപ്പൊ ഞാൻ ഒരു നേരത്തെ പറയുകയാണെങ്കിൽ കേരളക്കാരനാണ്, എൻ്റെ വാപ്പാൻ്റെ വാപ്പ എന്നൊക്കെ ഇവിടെ പെറ്റതാണ്, പറഞ്ഞക്കാരാണ്, അതിനെ പറ്റിയെല്ലാം അറിയുന്നു. ഞാൻ പറയുന്ന ഇത്തരം മഹാൻ വ്യക്തികൾ അന്ന് ഇതിന് എന്താണ് ഇവരെ തിരിച്ചെടുത്തപ്പോൾ ഡിമാൻഡ്, നിബന്ധന എന്താണ്? എ പി സ്റ്റാലിന് എതിരായി എഴുതിയത് എന്തെല്ലാം അനുകൂലമുണ്ടോ അതിനൊക്കെ പ്രതികൂലമായി അൽ മുബാറക്കിൽ എഴുതണം. ഡിമാൻഡ് മാർക്കസുമായി ബന്ധപ്പെടണം, അദ്ദേഹമുള്ള ഒരു വേദിയും പങ്കെടുക്കാൻ പാടില്ല. അതിൻ്റെ നിബന്ധന വെച്ച് ഞാനാണല്ലോ മസ്ലഹത്തിന് നേതൃത്വം നൽകിയത്, എൻ്റെ നേതൃത്വത്തിലാണല്ലോ നടക്കുന്നത്. എന്നാൽ എന്താ സംഭവിച്ചത്? എന്ത് സംഭവിച്ചു? നമുക്ക് അനുമാനമല്ലല്ലോ, അനുഭവം ജ്ഞാനത്തിനല്ല. ഈ കാണുന്ന മുഴുവൻ ചരിത്രങ്ങളും ഇതൊക്കെ പറഞ്ഞാൽ ഈ കെട്ടിട്ടിങ്ങനെ ഈ കുണ്ടന്മാരാണ് ഇവിടെ കുത്തിരിക്കുന്നുണ്ട്. ഈ കുണ്ടന്മാരൊക്കെ മൂല്യന്മാരാണെന്ന് പറഞ്ഞ് ഇങ്ങനെ കുത്തിരിക്കുക. തലകെട്ട് അയച്ചു നോക്കിയ ബി കോം എൽ എൽ ബി ഡോക്ടർ എം എ, ഈ കുണ്ടന്മാർക്കൊക്കെ ക്വാളിഫിക്കേഷൻ അതാണ്. വെള്ളിയാഴ്ച വരും, നമ്മളെ വെള്ളിയിൽ കുത്തുപോകും, നേരം കൊടുത്ത് വൈകുന്നേരം ആകുമ്പോൾ കോടതിയിൽ പോകും. അപ്പോൾ കുപ്പായം കറുത്ത കൂട്ടി തന്നെയാണ് അഡ്വക്കേറ്റ് എൽ എൽ ബി വാസ. അല്ലെങ്കിൽ ഡോക്ടറായിട്ട് എവിടെയെങ്കിലും കുത്തിരിക്കും, വീഡിയോ കോലായി എവിടെയെങ്കിലും വാടക എടുത്തിട്ടുണ്ട്, നല്ല തിരക്കായി. കുറച്ച് കഴിഞ്ഞാൽ പള്ളിയിലൊന്ന് എല്ലി കൊടുക്കുകയും ചെയ്യും, അവിടെ കുറേ കുണ്ടന്മാരുണ്ടാവും, അവിടെ ഒന്ന് എല്ലി കൊടുക്കും. അങ്ങനെയല്ലേ, എവിടുന്ന് വാസാകുന്ന കുട്ടിയെ സംശയിക്കും? ഫറൂഖിൽ നിന്ന് വാസാകുന്ന കോടം പോയാതെ ബി എ ഇംഗ്ലീഷ്, മർക്കസിൽ നിന്ന് വാസാകുന്ന കുട്ടികൾ. അപ്പോൾ ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉഹറവിയായ നേട്ടത്തിൻ്റെ പുറമെ ഭൗതികമായ ഏറ്റവും വലിയ വിജ്ഞാനം ഉള്ളവരാണ്. പക്ഷേ ഈ ഷിയാറ്, ഈ കാണുന്ന ഒരു ഷിയാറുണ്ട് ഇവരുടെ ഈ അടയാളം, അത് വല്ലാത്തതാണ്, ആരും ആദരിക്കപ്പെടുന്നതാണ്. നമ്മൾ ഇന്നത്തെ തലമുറ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ആരാണ്. ലാ യദുറുഹും മൻ ഖാലഫഹും എന്ന് പറഞ്ഞില്ല റസൂൽ? ആർക്കും എതിർക്കാൻ കഴിയുന്ന എതിർത്തൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞില്ലേ? എതിർക്കാൻ കഴിയില്ല, ആരും വിയോജിച്ചിട്ട് കാര്യമില്ല, ലോകം ഒട്ടാക്കി കണ്ടിട്ട് കാര്യമില്ല. അതിന് തെളിവല്ല ഈ കണ്ട എല്ലാവരും ഒത്തിപ്പാവം ഒന്നിച്ചുകൊണ്ട് പ്രവർത്തിച്ച് എന്ത് വായുതയുണ്ടായി? ഇന്ന് എന്ത് വായുതയുണ്ടായി? എന്തുണ്ടാവും ഇന്ന് ഈ കാലഘട്ടത്തിൽ? എന്തുണ്ടാവും? അപ്പൊ തുല്യതയില്ലാത്ത മഹാൻവ്യക്തി. ഇത് എല്ലാത്തിൻ്റെയും നേതൃത്വം ഈ കാണുന്ന മുഴുവത്തിൻ്റെ ചുറ്റുപാട് അതൊക്കെ അദ്ദേഹമാണ്. അപ്പം ഇവിടെ മൃതയുടെതും മദനീയത്തിൻ്റെ ഇതുമൊക്കെ ഇവിടെ നടത്തുന്നത് അതൊക്കെ എല്ലാം അദ്ദേഹമാണ് ഇതിനൊക്കെ നേതൃത്വം, ഈ രാജ്യം ഒട്ടാക്കി അതിനൊക്കെ നേതൃത്വം കൊടുത്ത് വളർത്തിയെടുക്കുന്നത്. എല്ലാ പ്രശ്നത്തിൻ്റെയും പരിഹാരം അദ്ദേഹമാണ്. സുന്നത്തിയമായ തന്നെ ഭാഗം ശരി, നമ്മളെ ഈ മക്കളൊക്കെ കുട്ടികളൊക്കെ ഉന്നതിയിലേക്ക് ഈ രൂപത്തിലേക്ക് എത്തിക്കുന്നത് എത്തിച്ചതും യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ പോകുന്നു അദ്ദേഹത്തിൻ്റെ അസ്ഥം മാത്രമല്ലാതെ വേറെ ആരാണ്? അതർ. ഇനി ഇവരുടെ ഈ യുവത്വം ഈ വളർച്ചയും
എവിടെ എത്തും? ഈ ലോകത്തിന് മുഴുവൻ അങ്ങനെയല്ലേ കാണുന്നത്? ബ്രിട്ടനിലോ ഇന്ന് ഏത് രാജ്യത്ത് പോയാലും ഈ കുട്ടികളെല്ലാം എവിടെ ഉയർന്നതായിട്ട് കാണുന്നു. എന്നോട് സുമ്മ വാഴുന്നു, അതിൽ കിറങ്ങിയ നടത്തം തന്നെ ആഫ്റ്റർ. എൻ്റെ ഇംഗ്ലീഷിൽ മലയാളം ആവശ്യമുണ്ടെങ്കിൽ കാണാൻ കഴിയുന്ന ഓരോരുത്തരും ആരായിരിക്കും. ആ ഗുരുവിൽ നിന്നിട്ടാണ് ഇവരൊക്കെ നേതൃത്വം നേടുന്നത്, ശക്തരാകുന്നത്. ഇവരൊക്കെ അടിസ്ഥാനപരമായി അനുഭവജ്ഞാനികളാണ് ഏതൊരു കാര്യവും. അല്ലെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിശ്വാസാധാരങ്ങൾക്ക് അനുഭവജ്ഞാനമല്ലേ? അനുഭവജ്ഞാനത്തിലൂടെ എന്താകാൻ കഴിയുള്ളൂ? കയ്യിൻ്റെ വിരലിൽ നിന്ന് വെള്ളം പൊട്ടി, അത് സഹാബത്ത് കണ്ടില്ലേ? ഇബിൻ മസ്ഊദ് തങ്ങളോട് ചോദിച്ചല്ലോ, സഹീൽ ബുഖാരി പോലെ തന്നെ കണ്ടില്ലേ, അത് എങ്ങനെ ഉണ്ടായത്? ആ വെള്ളത്തിൻ്റെ വരവ് പറഞ്ഞു കൊടുത്തില്ല, ഇത്ര ഉപയോഗിക്കാവുന്നതും ഇത്ര മാത്രം ഉണ്ടായിരുന്നു. അനുഭവജ്ഞാനം ചന്ദ്രനെ ഇൻഷിക്കാക്കിട്ട് വിടപ്പാക്കി കാട്ടിക്കൊടുത്തു. ഞാൻ അവിടെ സിയാർ ചെയ്ത് ഒമാനിൽ പോയിട്ട് ചെയർമാൻ പെരുമാൾ അദ്ദേഹം കണ്ടാണ് സുഹാബിയായി. അനുഭവജ്ഞാനം അതോടുകൂടിയിട്ട് റസൂൽ ഇന്ന ആളാണെന്ന് മനസ്സിലായില്ല, വിശ്വാസപരമായി നന്നായില്ല, അനുഭവജ്ഞാനമല്ലേ? അതിന് തെറ്റുപറ്റുമല്ലോ, ഏതൊരു കാര്യമായി അനുഭവജ്ഞാനത്തിന് തെറ്റുപറ്റില്ല. അതുപോലെ ഇങ്ങനെയുള്ള നേതൃത്വങ്ങൾക്കുള്ള കഴിവ്, അവരിൽ നിന്നുള്ള ഗുണപാഠം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അനുഭവജ്ഞാനമാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുമ്പോൾ തെറ്റുപറ്റില്ല, ഒരു നിലക്കും തെറ്റുപറ്റില്ല. സുന്നത്തിയമായ വിശ്വാസാചാരം മുറുകെ പിടിച്ച് മുന്നോട്ട് പ്രവർത്തിക്കാനുള്ള തോഫീഖ്. ഇത്തരം മഹാൻ വ്യക്തികളുടെ നേതൃത്വമാണ് യഥാർത്ഥത്തിൽ. എങ്ങനെ ഇതൊക്കെ ലഭിച്ചു? ഞാൻ ഒരാൾ കണ്ടിട്ടുണ്ട്, ഊയിസി ആരാധ്യം, പത്ത് തലക്കാണി, രണ്ട് അലയാണി തലക്കും, പത്തോ പന്ത്രണ്ടോ അലയാണി, തിളച്ച വെള്ളത്തിൽ കുടിക്കുക. അടുപ്പുന്നതിന് തിളച്ച് വെട്ടിങ്ങനെ തിളക്കുന്ന വെള്ളം കൊണ്ടാണ് കുടിക്കുക, ആറ്റാനോ കുടിക്കാനൊന്നും പാടില്ല. അങ്ങനത്തെ കിടത്താണ് 24 മണിക്കൂർ. ഒരു മനുഷ്യൻ കുറച്ചൊക്കെ കിടക്കൽ 24 മണിക്കൂറാണ്. ലോകത്തുള്ള ഏതൊരു വ്യക്തി കാണാൻ ചെന്നാലും അദ്ദേഹം എഴുന്നേൽക്കാറില്ല പറയുന്നത് മനസ്സിലാക്കാം. അദ്ദേഹം എഴുന്നേൽക്കാറില്ല. ലോകത്തുള്ള വ്യക്തിയെപ്പെട്ടാണ് ഈ കെ സംശയമാ വടകര മഹദാജി ചാപ്പനങ്ങാടി വാപ്പുശ്രീ കക്കിടിപ്പുറം ഇങ്ങനെയുള്ളതായ ലോകമഹാന്മാർ, എ പി ഉസ്താദ്, കെ പി ഉസ്താദ്, മുഴുവൻ ആളുകളും അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയവരുണ്ട്. പലപ്പോഴും അദ്ദേഹം ആ കിടക്കുന്നവർ എണീറ്റിട്ടുണ്ടോ? ഒരാൾക്ക് ചെന്നാൽ ഇരിക്കാനുള്ളതായ ഒരു വല്ല കട്ടിലോ ബെഞ്ചോ വേറെ അതിൻ്റെ ഉള്ളിലുണ്ടോ? ഉള്ളാടന്തങ്ങൾ അവരൊക്കെ സദാ പോകുന്നവരിൽ പെട്ടത്. എന്തോ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ആർക്കുണ്ടാലും എഴുന്നേറ്റില്ലല്ലോ, എഴുതാക്കാറുമില്ല. അങ്ങനത്തെ ഒരു മഹൽ വ്യക്തി ഉണ്ടായിരുന്നു, കുഴിയിലായി സി എം ആഴിയൻ നാം സമസ്തയുടെ ഒരു പണ്ഡിതൻ പാടിയതാണ് എടക്കര. കുഴിയിലായി സി എം ആഴിയൻ ഏറ്റവും ഉയർന്ന ആളാണ് അദ്ദേഹം. ഈ ആളുമായുള്ള മഹൽ വ്യക്തിയുമായുള്ള ആ കൂട്ടുകെട്ടും ബന്ധവുമാണ് ഇദ്ദേഹം ഈ രൂപത്തിലെത്തിയത്. സാധാരണത്തിൽ ഈ ലോകത്തുള്ള സർവ്വ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിൽ നിന്ന് നേടിയതാണ് നിർത്തുന്നത്. അദ്ദേഹമാണ് പറഞ്ഞത്, നിന്നെ ഞാൻ നേതൃത്വത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. പ്രശ്നങ്ങളുണ്ടായി എല്ലാവർക്കും അറിയാം. അങ്ങനെ പ്രശ്നത്തിൽ എത്തുമ്പോഴാണ് പി പി ഉസ്താദിനോട് പറഞ്ഞത്, എ പിന്നോട് വിടാനും പറയും. വേറെ ഒരാളോ ചോദിച്ചു, നിങ്ങൾ എന്താ യോഗം നടത്താമെന്ന് തീരുമാനിച്ചു, പിന്നെ എന്തുകൊണ്ടാണ് നടത്താതിരുന്നത്? എറണാകുളം അങ്ങനെ പ്രശ്നം ചെയ്തതാണ്. ഒരിക്കലും നടത്താമെന്ന് പറഞ്ഞ് വേണ്ട എന്ന് വെക്കലാണോ? എന്താ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഇനി ഹർഷിത്വൻ തൊക്കോലെ ഫറക്ത ബൈൻ ബൈനി ഇസ്രായേൽ, ഞാൻ ഗ്രൂപ്പീസ് ഉണ്ടാക്കുന്ന ആൾക്കാർ പറഞ്ഞു ഞാനത് നടക്കും, നടത്താൻ കഴിയായിട്ട് നടത്തിയാണ് നടക്കും. അത്രയും വളണ്ടിയേഴ്സിൻ്റെ ടി എസ് കെ തങ്ങളാണ് അവിടെ നടത്തുന്നത്. പതാകകളൊക്കെ വന്നു കഴിഞ്ഞു, ഒരാൾക്ക് വേണ്ടി എല്ലാം പറ്റില്ല. എറണാകുളം ഇവിടുത്തെ കേൾക്കുന്നവരെ തന്നെ ഇവിടെ ഇരിക്കുന്നവർ അറിയുന്നവരുമാണ്. ഞാൻ പോയിട്ട് പറയേണ്ടി വരും, ഇല്ലൊന്നും അറിയില്ല ഇതിൻ്റെ ഇല്ലാളായിരുന്നു. ഇസ്രായേൽ ഹാബു നബി അലി ഇസ്ലാം മോശ നബി അലി ഇസ്ലാമിന് ചോദ്യത്തിന് പറഞ്ഞില്ലേ പോയി നടത്തൂ? അങ്ങനെ പത്രത്തിൽ വന്നത്.
നടത്തിയില്ലേ? ആർക്കെന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഏത് പ്രശ്നങ്ങൾ ലോകത്തിൽ ഉണ്ടായിട്ട് അനുഭവജ്ഞാനം വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഉസ്താദിൻ്റെ അറിവ്, ഇങ്ങനെയുള്ള അറിവുള്ളവർക്ക് തന്നെ ഇതിന് നേതൃത്വം നൽകാൻ കഴിയുള്ളൂ, ഇതിൻ്റെ ഉന്നതിയിലെത്തുകയും ചെയ്യുള്ളൂ. ഉദ്ദേശ ലക്ഷ്യത്തിൽ തന്നെ എന്തെല്ലാം എത്തി, ഇതെന്താ എത്താവുള്ളത്? എത്തിക്കൊണ്ടേയിരിക്കുന്നു എവിടെയും. അപ്പം ഞാൻ ഈ എൻ്റെ ഈ അടിമസന്താനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി, നേതൃത്വത്തിന് മനസ്സിലാക്കിയിട്ട് എവിടെ സത്യം നിൽക്കുന്നു അവിടെ നിൽക്കണം. അതാണ് സംഘടനയുടെ യഥാർത്ഥത്തിൻ്റെ വഴി. അതാണ് ആ വഴിക്ക് പ്രവർത്തിച്ചിട്ടാൽ ലക്ഷ്യത്തിൽ ഇതെത്തും. ഇന്നത്തെ കൂട്ടുകെട്ട് അങ്ങനെയല്ലേ? ഇവരൊക്കെ നമ്മളെന്തിനാ വളർത്തിയെടുക്കുന്നത്? നമ്മളെ മക്കളായിട്ട് ഈ ബോഡികൾ അവർക്ക് വേണ്ടി നിക്ഷേപിച്ചുകൊണ്ട് നമ്മളെ എന്തെങ്കിലും കാര്യം കിട്ടാനുണ്ട്? വല്ലതും സ്വാധീനം ചെയ്തുകൊള്ളു. നല്ലതായ മക്കൾ നമ്മൾക്ക് ഉപകാരപ്പെടുന്ന, നമുക്ക് ദുആ ചെയ്യാൻ പറ്റുന്ന കുട്ടികളെ ഉണ്ടാക്കലല്ലേ നമ്മുടെ ലക്ഷ്യം? അതാണ് നമുക്ക് ഈ കുട്ടികളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ ഈ രൂപത്തിൽ തല കുത്തനം പറഞ്ഞാൽ എന്തെയ്യാ, നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നു. വലുതും അവരുണ്ടാക്കുക മക്കളാക്കുക, അത് വലുത് പറയുന്നത് സ്വാധീനം നല്ല മക്കളാണ്. എല്ലെങ്കിലും ഇട്ടിനൊക്കെ കൊന്നുകൂടെ ഈ കൂട്ടുകെട്ടിൽ, എന്ത് കൂട്ടുകെട്ടാണ് ഇവരൊക്കെ കൂട്ടുകെട്ട്? കൗൺസിൽ എന്തൊക്കെ ലോകത്തിലുള്ളതായ വിടക്കുണ്ട്, അതിലൊക്കെ എട്ടി വരില്ലേ? ഒരു പ്രവാചകനല്ലേ, ഒരു പ്രവാചകനെ മുമ്പിൽ വെച്ചിട്ട് ഒരു കുട്ടിനെ കൊന്നത് പച്ചപ്പകരിൽ, അല്ലെങ്കിൽ ഏത് സമയമാവട്ടെ. മഹാനായ ഹദറി അലി ഇസ്ലാം മൂസാബിൻ സാഹിബ് തൗറാത്ത് ഉള്ളിൽ അനുഭവപ്പെട്ട മഹാനായ മുസ്ലിബി അലി ഇസ്ലാമിന് മുമ്പിൽ വെച്ചിട്ടല്ലേ ഒരു കുട്ടിയെ കൊന്നത്? കാരണം ചോദിച്ചപ്പോൾ കാരണം പറഞ്ഞില്ലേ? ഈ കുട്ടി കാരണമായി എൻ്റെ മാതാപിതാക്കളെ പഴച്ചു പോകും, അതിന് വെച്ചാൻ പാടില്ല. അതിനേക്കാളും മോശമാണ് ഇന്നത്തെ നമ്മുടെ മക്കളെ, നമ്മുടെ മാതാപിതാക്കൾ മുഴുവൻ നശിച്ചു പോകും. വരാൻ കഴിയുന്ന കഴിയും കുട്ടികൾക്ക് അങ്ങനെയാണ്. അപ്പം അവരതിന് നന്മയിലേക്ക് ക്ഷണിക്കുകയും ലോകത്തിൻ്റെ വിജയത്തിന് കൊണ്ടുവരികയും പവിത്രമായ ജീവിതം നന്നാക്കി തീർക്കുക. ഈ ഭാരതത്തിന് സംരക്ഷിക്കപ്പെടണം. ഈ ഭാരം നശിപ്പിക്കാനുള്ളതല്ല, ഇത് നല്ല കാര്യത്തിൽ പോകണം. അതിന് ഈ മഹാൻ വ്യക്തിയായ അദ്ദേഹത്തിൻ്റെ നേതൃത്വം ഒക്കെ നിർദ്ദേശിക്കപ്പെട്ടിരുന്നു മുഴുവൻ അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട്. ലോകത്തിൽ പഠിക്കുന്നു ആത്മീയമായ ചൈതന്യം വീര്യവും ഈ ലോകത്ത് നിലനിർത്തുന്നു. അങ്ങനെയുള്ള നേതൃത്വത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അതിൻ്റെ കീഴിലായി പ്രവർത്തിക്കുകയും ചെയ്താൽ ഇവരെ കൊല്ലേണ്ട ഗതി വരി വരില്ല. ഞാൻ കൊല്ലേണ്ടി ആറ് മക്കളായിട്ടും കാര്യമില്ല. അതുകൊണ്ട് എൻ്റെ മാന്യസുഹൃത്തുക്കളാണ്, നമ്മളെ മക്കളെ ഈ വളർന്നു വരുന്ന തലമുറയെ നന്നാക്കിയിട്ടുണ്ട്, നമുക്ക് ആഹ്ലാദത്തിലേക്ക് ഉപകരിക്കുന്ന മക്കളാക്കിയിട്ടുണ്ട്. എന്നാലും കാര്യമില്ല, ഇതൊന്നും നന്നാവില്ലാന്ന് കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ വേറെ മൂന്നാല് പെണ്ണാണ്ട് ഒന്നിനു കിട്ടിക്കാണ്, ആ കായിക വായിക്കണം, ഇവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് കണ്ടിട്ട് കൂടിയും ഇഫ് നെസസറി. ഇവർ നമുക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഇപ്പം ഇത്രയും കഷ്ടപ്പെട്ട് എന്തെല്ലാം ത്യാഗം ചെയ്തുകൊണ്ട് നേടിയെടുത്തതായിരിക്കുന്ന ഈ നേട്ടങ്ങൾ അവർക്ക് കണ്ടുവെക്കുന്നത് ഇത് നമുക്ക് ഉപകാരപ്പെടുന്നവരാവട്ടെ. അപ്പം നമ്മൾ ദൃഷ്ടിയിൽ സാധാരണക്കാരുടെ ദൃഷ്ടിയിൽ ഇത് നല്ലവരാണെന്ന് മനസ്സിലാവണം. ആ നിലയ്ക്ക് അവരെത്തിക്കണം. അതിനെത്തിക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ ഭാഗങ്ങളും അതിനെ തയ്യാറാണ്. ലക്ഷക്കണക്കിനുള്ളതായ പണ്ഡിത വിഭാഗത്തിന് വാർത്തെടുക്കുന്നു, വാർത്തെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അവർ ഈ ലോകത്ത് നിലനിൽക്കുന്നതും സമുദായത്തെ നന്നാക്കിയെടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കൾക്ക് പ്രസംഗിക്കാനുള്ള സമയം എന്നതിന് വാക്കുകൾ ശ്രദ്ധയിൽപ്പെടുത്തി സദാർത്ഥം അവർക്കും നമുക്ക് ഒഴിപ്പിച്ചു തന്നെയാണ്. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. إن القرآن آية أن يقول لابن مسعود رضي الله عنه تحدث المطلبين يركي بالصلاة على رسول الله بخاري جزء أول رنج يعني أن المطلبين يقول سلام جلال بركة جلال نور عنا تلك قرط الله اللهم صل على سيدنا محمد وعلى سيدنا محمد كما صليت على إبراهيم وعلى إبراهيم وعلى إبراهيم وعلى إبراهيم وعلى إبراهيم وعلى تلك قرط الله آه تلك قرط الله الله وعينه അദ്ദേഹത്തിന് പഠിപ്പിച്ചിരിക്കുന്നു ശക്തി കാഠിന്യമായി. അദ്ദേഹം എന്തൊക്കെ പറയുന്നു അത് മുഴുവൻ ഇലാഹിയാണ്, സ്വന്തഷ്ടപ്രകാരം ഒന്നും പറയില്ല. ഉമാ എന്തിക്കുവാനിൽ ഹവാ ഇൻഹു ഇല്ലാ വഹി യുഹ, ഇത് പറഞ്ഞു കൊടുക്കാൻ സലാത്ത് അള്ളാഹുവിൻ്റെ മനസ്സിലാക്കി കൊടുത്തതാണ് മുസ്ലിം പറഞ്ഞത്. ഒരാഴ്ച പറഞ്ഞതല്ല. അവ പഠിക്കേണ്ടത് എന്ത് പഠിപ്പിക്കുന്നുണ്ട്? അതാണ് വിജയത്തിൻ്റെ നിദാനം. സ്വദാർത്ഥമായി എപ്പോഴും അധികരിപ്പിക്കുക, ബന്ധപ്പെടുക. എല്ലാവരും ഏത് സമയവും നമ്മൾ നാവില്ല അള്ളാഹുവിൻ്റെ സ്മരണയെ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് സി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ,
മോനെ എപ്പോഴും ആവാം. അള്ളാഹ് എന്നുള്ളതായ സ്മരണം ഹൃദയത്തിൽ നിന്ന് പോകരുത്. ഖലഖൽ മൗത്ത് വൽ ഹയാത്ത് തബാറക സൂറ ഓതാൻ സുന്നത്തുള്ള സൂറത്താണ്. മരണവും ജീവിതവും അള്ളാഹ് അവൻ്റെ വടക്കാണ്. ഏത് സമയത്തും ആവാം, അത് നല്ല നിനക്ക് ആവണം. ഏത് സമയത്തും നമുക്ക് അള്ളാഹുവിനുള്ള ഓർമ്മ പ്രവാചകനോട് പ്രവാചകനല്ലാതെ അനുസ്മരിക്കും വിജയത്തിന് ഇതാണ്. ക്ഷേത്രത്തിലെ പ്രതിമകൾ എടുത്തേക്ക് ആരാധനയ്ക്ക് കയറ്റി എന്നതാ ചെന്ന് നോക്കുമ്പോ എന്താണത്? അവർ പെരുന്നാളാണ് വൈദ്യുള്ളത് ഇക്കാനും പെരുന്നാളാഘോഷിക്കുക. അപ്പോളെ ചെന്നിട്ടുണ്ട് എന്റെ തല കുത്തനെ, എല്ലാ പ്രതിമകളും തല കുത്തനെ. ഇവിടെ മോട്ടോർ ബൈക്ക് പോലെ ഒരു സ്റ്റാൻഡ് ഒരു കപ്പ ഒരു ഒരു സപ്പോർട്ട് ഇല്ലാതെ നിങ്ങൾ രണ്ട് വീലായത് കൊണ്ട് നിൽക്കില്ല. മോട്ടോർ സൈക്കിള് നിങ്ങൾ വെച്ച് നോക്കി ഒരു മോട്ടോർ സൈക്കിൾ വൈകി പോലെ പറക്കാം. പക്ഷെ അതേ സമയത്ത് അത് ശബ്ദം നിൽക്കൂല, ഒരു സപ്പോർട്ട് വേണ്ടിയില്ല. ഒരു പ്രതിമ നിൽക്കണമെങ്കിൽ തല കുത്തനാവണമെങ്കിൽ സപ്പോർട്ട് ഇല്ലാതെ ഇങ്ങനെ തല കുത്തനെ പോകും. എത്ര കിണ്ടനുണ്ടാവും ഒരു പ്രതിമ, എന്തൊക്കെ പേരിലാണ് അതൊക്കെ. ചെന്ന് നോക്കും മുഴുവൻ തല കുത്തനെ. കുത്തൻ നിൽക്കുന്ന പ്രതിമക്ക് എങ്ങനെ ആരാധിക്കുക? എവിടെ നോക്കല്? എല്ലാ സാധനമായും അവയവങ്ങളും ഉണ്ടാവും. തല കുത്തനായിട്ടുണ്ടെങ്കിൽ മുകളിൽ എന്താ കാണല്? ആരാധന എങ്ങനെ നടക്കും? ഞാൻ വാക്കുകൾ വിവരിക്കുന്നില്ല, ചോദിക്കും. അമൂപ്പനെ നന്നാക്കി കയ്യുന്നത്ര നന്നാക്കി നോക്കും, അത് വീണ്ടും അങ്ങനെ തന്നെ നിറാണ്. പല വട്ടം നന്നാക്കി നോക്കി നേരാക്കി നോക്കി ഭാരദാസ അതാ പറയുന്നു. കൊയ്മ കൊയ്യ കരാട്ട കുഴുപ്പുള്ള കുട്ടികൾക്ക് അറിയാം. പിന്നെ എനിക്കിതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മറ്റേ ഇഷ്ടപ്പെട്ടു. എന്താണ് എല്ലാവരും കൂടി ഉസ്താദ് വരുന്നുണ്ട്, ഉസ്താദ് കാണുന്നു. ശരി, ഞാൻ നിർത്തിയതല്ല, നിങ്ങൾ അകബോട് കൂടി കണ്ടോ? ഇത് എത്രമാത്രം പ്രവർത്തിച്ചാലും ഇതേ രൂപത്തിൽ തന്നെ ഇതിന്റെ കോരം കാണുന്നത് മിറാറൻ. അദ്ദേഹം പറഞ്ഞു ബുദ്ധിയുള്ള മനുഷ്യരാണല്ലോ അവർ പറഞ്ഞു അന്ത്യൻ ഹരസ. ഇതെന്തോ ഒരു പുതിയ കാര്യം ഉണ്ടായിട്ടുണ്ട്, അല്ലാതെ ഈ കളി കളിക്കുന്നു. മുന്നങ്ങൾ ഇത്രയും കാലമായിട്ട് തലകുത്തി നിന്നിട്ടുണ്ടാവും, നേരത്തെ തന്നെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാ ശരി, അതിന്റെ തലകുത്തനെ ആയാലോ? ഇത് ഇങ്ങനെ